നമസ്കാരം. ഫുട്ബോൾ ലോകത്ത് ഇന്ന് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു അഭ്യൂഹമായിരുന്നു ജുവന്റസിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ എഫ് സി ബാർസലോണയ്ക്ക് ഓഫർ ചെയ്തു എന്ന വാർത്ത. വളരെ വേഗത്തിൽ ഇത് ഫുട്ബോൾ ലോകത്ത് പ്രചരിക്കുകയും പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വാർത്തയുടെ ഉറവിടം എന്നുള്ളത് വളരെ വിശ്വസനീയമായതോ അതല്ലെങ്കിൽ ആധികാരികത ഉള്ളതോ അല്ല. സത്യത്തിൽ സ്പാനിഷ് ഫുട്ബോൾ പണ്ഡിതനായ ഗില്ലം ബല്ലേഗിൻ്റെ ഒരു വാചകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്രയധികം വാർത്തകൾ പുറത്തു വന്നത്. BBC റേഡിയോ ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം റൊണാൾഡോയെ ഓഫർ ചെയ്തിരുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം കൂടെ ബാഴ്സലോണ എന്നുകൂടി പരാമർശിച്ചതാണ് ഈ റൂമുകൾക്ക് കാരണം. അല്ലാതെ മറ്റൊരു അടിസ്ഥാനപരമായി ഒന്നും തന്നെ ഇതിന് ഉറവിടമായി ലഭിച്ചിട്ടില്ല. ഗില്ലം ബല്ലേഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോയെ ടീമിലെത്തിക്കാൻ PSG കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ അതിന് കാരണം ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി മറ്റൊരു ക്ലബ് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഏജന്റ് ജോർജ് മെൻഡിയോട് ജുവന്റസ് ആവശ്യപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ്. താരത്തിൻ്റെ സാലറി താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണെന്നാണ് അത്. അതുകൊണ്ട് തന്നെ 6 മാസത്തിനിടെ ഒരുപാട് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടു. റയൽ മാഡ്രിഡ്, PSG ഇവരൊക്കെ ഇത് നിരസിച്ചു. ഒടുവിൽ MSL നോക്കി, അതും നടന്നില്ല. സത്യത്തിൽ ബാർസ അടക്കമുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളും താരത്തെ ഓഫർ ചെയ്തു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഈ വാർത്ത ഫുട്ബോൾ ലോകത്ത് ഇത്രയധികം പ്രചരിക്കാൻ കാരണം. അല്ലാതെ വിശ്വസനീയമായ യാതൊരു ഉറവിടവും ഈ വാർത്തയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെതിരെ 8 ഗോളുകൾക്ക് FC ബാർസലോണ തകർന്നടിഞ്ഞു. ബയൺ മ്യൂണിക്കിന് വേണ്ടി തോമസ് മുള്ളർ, ഫിലിപ്പോ കുട്ടിഞ്ഞു എന്നിവർ 2 ഗോളുകളും, റോബർട്ട് ലെവൻഡോസ്കി, ഇവാൻ പെരിസ്, സെർജി നാപ്രി, ജോഷി കമ്മിച്ച് എന്നിവർ 1 ഗോളുകളും നേടി. ബാർസയുടെ ചരിത്രത്തിൽ UEFA ചാമ്പ്യൻസ് ലീഗിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണിത്. ബാർസയുടെ അതിദയനീയമായ തോൽവിയിൽ നിരാശ പ്രകടിപ്പിച്ച് FC ബാർസലോണ പ്രസിഡന്റ് ബർത്തിയാമുവും പുറത്തു വന്നു. ആരാധകരോട് ക്ഷമ ചോദിച്ച അദ്ദേഹം കടുത്ത തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നും ഉറപ്പ് നൽകി.